വീഡിയോ സദൃശ്യം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദർശനങ്ങൾ. രണ്ടാമത്തത് കോഴിക്കോട് ചക്കിട്ടമാറയില അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഭിന്ന ശേഷിക്കാരനായ ഒരാളാണ്, മകളും ഭിന്നശേഷിക്കാരിയാണ്, അവരെ ആത്മഹത്യ ചെയ്തത്. അവരു വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. നമുക്കറിയാം അടിമാലിയിലെ മറിയച്ചയുടെ തീ മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ പിച്ച് ചട്ടിയുമായി റോട്ടിലിറങ്ങിയപ്പോൾ അവരെ പരിഹസിച്ചു. 86 വയസ്സുകാരിയായ അവരെ CPM സൈബർ സംഘങ്ങൾ കടന്നാക്രമിച്ചു. CPM നേതാക്കളും അവരുടെ മുഖപത്രവും കടന്നാക്രമിച്ചു അവരെ. ഇപ്പോഴോ ഈ ആത്മഹത്യ ചെയ്ത ഈ ഭിന്നശേഷിക്കാരനെയും അവരെ ആക്രമിക്കാൻ പോവുകയാണ്. ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ പെൻഷൻ കിട്ടാതെ, ആനുകൂല്യങ്ങൾ കിട്ടാതെ, മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഈ ദുരന്തമാണ്, ഈ സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന ദുരന്തമാണ്. ആ ദുരന്തം ഇവരുടെ അധികാരത്തിന്റെ ദാർഷ്ട്യം ഒരു വശത്ത്, മറുവശത്ത് ഇവരുടെ കെടുകാര്യസ്ഥത. ഇവരുടെ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് BJP യുമായി ചേർന്നുകൊണ്ട് പ്രതിപക്ഷം നിൽക്കുന്നതെന്ന്. ഈ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഭരണകൂടമാണ് കേരളത്തെ ഈ വിധം നാനാവിധമാക്കി മാറ്റിയത്, കേരളത്തെ തകർത്ത് തെരിപ്പണമാക്കിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല, അതുപോലെ നമ്മുടെ സാമൂഹ്യ ക്ഷേമ പരിപാടികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു, വികസന പദ്ധതികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു. എല്ലാം സംസ്ഥാനത്ത് സ്തംഭിച്ചിരിക്കുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവർ ഈ നവകേരള സദസ്സിൽ തുടങ്ങിയതിനു ശേഷം 4 കർഷകർ ആത്മഹത്യ ചെയ്തു. നെൽകർഷകർക്ക് പണം കിട്ടുന്നില്ല, നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല. എല്ലാ കാർഷിക മേഖലയിലും വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖല മുഴുവൻ വലിയ കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു. വനാതിർത്തികളിൽ വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടുകയാണ് മനുഷ്യർ. കൃഷിക്കാർ അവരെ നോക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ ഒന്നും സർക്കാരില്ല. സർക്കാരിന്റെ ഒരു പ്രസൻസ് ഒരു സ്ഥലത്തും ഇല്ല. ദുർഭരണമാണ് നടക്കുന്നത്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം നടക്കേണ്ട സ്ഥലത്ത് ദുർഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ദുർഭരണമാണ്. ആ ദുർഭരണമാണ് ഈ ആത്മഹത്യകൾ ഉണ്ടാക്കി വെക്കുന്ന സംസ്ഥാനം. അധികാരം മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുകയും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയും സ്വന്തം അണികൾക്ക് വേണ്ടി എന്ത് വൃത്തികേടുകൾ കാണിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സർക്കാർ, അതിന്റെ പരിണത ഫലമാണ് ഇന്നത്തെ ഈ രണ്ട് സംഭവങ്ങളും എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസുകാരനായതുകൊണ്ട് സർക്കാരിനെ പ്രതികൂടിലാക്കാൻ അയാൾ ആത്മഹത്യ ചെയ്തു എന്നും കൂടി പറയാത്തത് നമ്മുടെ ഭാഗ്യം. ഈ സർക്കാരിനെ പ്രതികൂടിലാക്കാൻ വേണ്ടി ഒരു കോൺഗ്രസുകാരൻ, അതിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നും കൂടി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാത്തത് നമ്മുടെ ഭാഗ്യം. നിയമസഭാ സമ്മേളനം ദേവസഭയിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വിചാരണ സദസ്സുകൾ നടത്തുകയാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സർക്കാരിനെതിരായി ഉള്ള ഒരു കുറ്റപത്രം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അത് ഏറ്റവും സമഗ്രമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. ഈ സർക്കാരിനെ തലനാരിഴകീറി അവരുടെ നടപടികളെല്ലാം പരിശോധിച്ച് ഇവരുടെ പൊയ്മുഖം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും. ഈ സർക്കാർ ഈ സംസ്ഥാനത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന ഉദാഹരണങ്ങൾ സഹിതം ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ നിയമസഭയിൽ കിട്ടുന്ന മുഴുവൻ അവസരങ്ങളും ഞങ്ങൾ പ്രയോജനം. ഓരോരുത്തരും വ്യക്തിപരമായി അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, മതത്തെ BJP യും സംഘപരിവാറും രാഷ്ട്രീയമായി കൂട്ടിക്കലക്കും. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ നൽകിയ ക്ഷണം അവർ നിരസിക്കുന്നു, അവർ പങ്കെടുക്കുന്നില്ല. മതപരമായ വിശ്വാസം ആർക്കും അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, അത് പരസ്യമാക്കാറില്ല എന്ന് മാത്രം, അത് വിൽക്കാൻ വയ്ക്കാറില്ല. ക്ഷേത്രത്തിൽ പോകുന്നത് വിൽപ്പനയ്ക്ക് വയ്ക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാനും എല്ലാ കാര്യങ്ങൾക്കും അവകാശമുണ്ട്. സൈസൊക്കെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കുറിച്ച് 1032 കോടി രൂപയുടെ അഴിമതി ഉണ്ടായപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പ്രതിയായി. അവരോട് നിങ്ങൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, മുഖ്യമന്ത്രി അറിയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മസാല ബോണ്ടിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായ കിഫ്ബി ബോർഡിനാണ് ഉത്തരവാദിത്തം, ഞാൻ അതിൽ ഒരാൾ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെയൊക്കെ പുറകെ ആരാണ്?
ഈ ലണ്ടനിൽ മണിയടിക്കാൻ പോയതിന്റെയൊക്കെ പുറകിലുള്ള ചേരോ വികാരം എന്താണെന്ന് പുറത്തു വരട്ടെ, അന്വേഷിക്കല്ലേ.